Hi guys, welcome to the video. In this video, we are going to show you the Xiaomi device. We are going to install the Game Turbo 4.0. Guys, we are going to install the Game Turbo 4.0. If you install it, you can skip the PC. You can skip the video full light. Then you can install it correctly. In this Game Turbo 4.0, you can voice changer available. This video is Game Turbo 4.0. If you install it, you can uninstall it. Guys, currently in the phone, the Game Turbo 3.0 and I think I can't see that. Settings open, and then you have special features. You can see the Game Turbo 3.0 and 4.0. Guys, you can see the Game Turbo 3.0. Game Turbo 3.0 is a review on my channel. You can click the 5 button. You can see it. This Game Turbo 3.0 is voice changer available. I will tell you the details in that video. Game Turbo 4.0 is a different difference. You can see the same options in Game Turbo 4.0. I will click the link in the description. Download the file. You can change the settings. First, you can see the application floating window and you can see the Game Turbo features. Now, you can see the Game Turbo 4.0 features. The feature is screen record. Our option is the settings. Game Turbo 3.0 voice and guiding. There are extra voice and guiding on the Nila.
പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഗൈസ് ഫ്ലോട്ടിംഗ് വിൻഡോ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് വിൻഡോ വഴി യൂസ് ചെയ്യാവുന്നതാണ്. ഗൈസ് ഈ ഒരു ഗെയിം ഡെവലപ്പർ 4.0 അങ്ങനെ എല്ലാ ഡിവൈസിലൊന്നും വന്നിട്ടൊന്നുമില്ല അപ്ഡേഷൻ വഴി. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ വരുത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ അവസാനം ഞാൻ എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഈ ഗെയിം ഡെവലപ്പർ 4.0 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കി, കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫോമൻസും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഒപ്റ്റിമൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഡെവലപ്പർ 4.0 പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും പിന്നെ ബാലൻസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങളിവിടെ ഒന്ന് സ്വൈപ്പ് ചെയ്യാം. സ്വൈപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു എഫ് പി എസിൻ്റെ സൈഡിലായിട്ട് ഇവിടെ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾ ആ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ആ ഒരു പെർഫോമൻസിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ബാലൻസ് അതുപോലെ തന്നെ പെർഫോമൻസ്. ബാലൻസ്ഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് പെർഫോമൻസ് ബാലൻസ്ഡ് ആയിരിക്കും. പെർഫോമൻസ് മോഡ് വഴി നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആവും, പിന്നെ ഫോൺ നല്ലതായി ഹീറ്റും ആവും. അതിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പെർഫോമൻസ് മോഡ് വഴി നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. വലിയ രീതിയിലുള്ള ബാറ്ററി ഡ്രെയിൻ ഒന്നുമില്ല, ഫോൺ നല്ലതായി ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷെ അടുത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഡെർബോ 4.0 ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സിമ്പിൾ മെത്തഡാണ്. ഈ ഒരു ഗെയിം ഡെർബോ 4.0 നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പഴയ ആ കിടന്ന ഗെയിം ഡെർബോ ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ അതിനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യാം. എന്നിട്ട് ഇവിടെ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, പിന്നെ മാനേജ് ആപ്സ് എടുക്കുക. മാനേജ് ആപ്സ് എടുത്തതിന് ശേഷം നിങ്ങളിവിടെ സെക്യൂരിറ്റി ആപ്പ് നോക്കുക. നിങ്ങൾക്കിവിടെ ടോപ്പിലായിട്ട് സെർച്ച് ബാർ കാണാനായിട്ട് പറ്റും. നിങ്ങളവിടെ സെക്യൂരിറ്റിന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ടോപ്പിലായിട്ട് തന്നെ ഇവിടെ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ ഒരു അൺഇൻസ്റ്റാൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെല്ലാം അൺഇൻസ്റ്റാളായിട്ട് പോകുന്നതാണ്. നിങ്ങൾ ക്ലിയർ ഡേറ്റ് കൊടുക്കരുത്, ക്ലിയർ ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ അൺഇൻസ്റ്റാൾ ആവത്തില്ല. പക്ഷേ അങ്ങനെ നമ്മളിവിടെ ഗെയിം ഡെർബോ 4.0 ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ ആ ഒരു ഗെയിം ഡെർബോ ആണോ കിടക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മളിതാ ഇവിടെ വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഗെയിം ഡെർബോ എടുക്കുകയാണ്. ഏകദേശം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗെയിം ഡെർബോ ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തില്ല. നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഏത് വെർഷനാണ് കിടക്കുന്നതെന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ ലോക്ക് കഴിക്കുകയാണ്. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, പഴയ ഒരു ഗെയിം ഡെർബോ 3.0 ആണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ ഗെയിം ഡെർബോ 4.0 ആക്കാം. പിന്നീട് നമ്മുടെ ഫോണിൽ കിടന്ന് പഴയ ഗെയിം ഡെർബോയിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ടും പറ്റും. ഗൈസ്, നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ നമ്മുടെ ഗെയിം ഡെർബോയുടെ പഴയ വെർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ അൺഇൻസ്റ്റാൾ ആയിട്ട് പോകുന്നതാണ്. അതെങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സിസ്റ്റം ആപ്പ് അപ്ഡേറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്യൂരിറ്റിയുടെ ഒരു അപ്ഡേറ്റ് ഇവിടെ വന്ന് കിടക്കുന്ന കാണാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ സെക്യൂരിറ്റി ആപ്പിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും പറ്റും. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.